ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്, ക്വാണ്ടം ഇന്റർനെറ്റ്, ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫി എന്നിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ആ വാക്ക് നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ തന്നെ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് ക്വാണ്ടം ടെലിപോർട്ടേഷൻ. ഇതിന് ഈ ടെലിപോർട്ടേഷൻ എന്ന വാക്ക് നിങ്ങളിൽ ചിലരെങ്കിലും ഇതിനു മുമ്പ് കേട്ട് കാണും. ഒരു വസ്തുവോ വ്യക്തിയോ ഒരു സ്ഥലത്ത് നിന്നും ഡീമെറ്റീരിയലൈസ് ആവുകയും മറ്റൊരു സ്ഥലത്ത് റീമെറ്റീരിയലൈസ് ആവുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടെലിപോർട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്നും അപ്രത്യക്ഷമാവുകയും മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു തരം പ്രക്രിയ. ടെലിപോർട്ടേഷൻ എന്നത് തികച്ചും സാങ്കല്പികമായ ഒരു പ്രോസസ്സായിട്ടാണ് ഇതുവരെയുള്ള നമ്മുടെ അറിവ്. സയൻസ് ഫിക്ഷൻ നോവലുകളിലും സിനിമകളിലും മാത്രമേ ഇത്തരം പ്രോസസ്സ് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നിരുന്നാലും ഇങ്ങനെ റിയൽ ലൈഫിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഒരു നിമിഷം ആഗ്രഹിച്ചു പോവും. കേരളത്തിലെ ഒരു ഫോൺ ബൂത്തിൽ കയറി നിന്നുകൊണ്ട് ഒരു ഫോൺ ഡയൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണ ശരീരത്തോടെ അമേരിക്കയിൽ എത്തുമെന്നുണ്ടെങ്കിൽ എത്ര സൗകര്യമായിരുന്നു. ഇനി അമേരിക്കയ്ക്ക് പകരം ചൊവ്വയിലേക്ക് പോകാൻ ഇതുപോലൊരു സംവിധാനം വന്നാലോ, അത് അതിലും സൗകര്യമായിരിക്കും. കേൾക്കാൻ നല്ല സുഖമുള്ള സ്വപ്നം എന്നേ നമുക്കിതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ കഴിയൂ. അങ്ങനെയുള്ളപ്പോഴാണ് ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് ഒരു ക്വാണ്ടം കണികയെ ടെലിപോർട്ട് ചെയ്യാൻ ചൈനക്കാർക്ക് സാധിച്ചു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നത്. ഭൂമിയിൽ നിന്നും 1400 കിലോമീറ്റർ ഉയരത്തിൽ ഓർബിറ്റ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റിലേക്കാണ് അവർ ക്വാണ്ടം ടെലിപോർട്ടേഷൻ ചെയ്തത്. ചൈനക്കാരും കൂടാതെ മറ്റ് പല രാജ്യങ്ങളും ഭൂമിയിലെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ക്വാണ്ടം ടെലിപോർട്ടേഷൻ സാധ്യമാകുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിന് ഒരുപാട് സംശയങ്ങൾ വരും. എന്താണ് ക്വാണ്ടം ടെലിപോർട്ടേഷൻ? അതെങ്ങനെ സാധ്യമാകുന്നു? നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ടെലിപോർട്ടേഷനും ഈ ക്വാണ്ടം ടെലിപോർട്ടേഷനും ഒന്ന് തന്നെയാണോ? നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ പോലെയുള്ള സബാറ്റമിക് കണികകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് നമുക്കറിയാം. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഇത്തരം കണികകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വാണ്ടം ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് കണികകളുടെ എനർജി സ്റ്റേറ്റ്, മൊമെന്റം, സ്പിൻ ഡയറക്ഷൻ എന്നിങ്ങനെയുള്ള ഒരു സെറ്റ് ക്വാണ്ടം പാരാമീറ്റേഴ്സ്. ഈ ഇൻഫർമേഷൻ ആണ് ആ കണികയുടെ ഐഡന്റിറ്റി. നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോണിനെ മറ്റ് ഇലക്ട്രോണുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിനെ സംബന്ധിക്കുന്ന ഈ ക്വാണ്ടം ഇൻഫർമേഷൻസ് ആണ്. ഈ പ്രപഞ്ചത്തിൽ രണ്ട് ഇലക്ട്രോണുകൾക്ക് ഒരിക്കലും 100% ഒരേപോലെയുള്ള ക്വാണ്ടം ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഓരോ കണികയെയും സംബന്ധിക്കുന്ന ക്വാണ്ടം ഇൻഫർമേഷൻസ് ആണ് ആ കണികയുടെ ഐഡന്റിറ്റി. ഒരു കണികയെ സംബന്ധിക്കുന്ന ഇത്തരം എല്ലാ ക്വാണ്ടം ഇൻഫർമേഷൻസും പൂർണ്ണമായും മറ്റൊരു കണികയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞാൽ ഫലത്തിൽ രണ്ടാമത്തെ കണിക ആദ്യത്തെ കണികയുടെ ഒരു കോപ്പിയായി മാറി എന്ന് പറയാം. പക്ഷേ അതോടുകൂടി ആദ്യത്തെ കണികയ്ക്ക് അതിൻ്റെ സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടും, അഥവാ അതിൻ്റെ ഐഡന്റിറ്റി ഒരു പുതിയ ഐഡന്റിറ്റിയായി മാറും. കാരണം പൂർണ്ണമായും ഒരേ ക്വാണ്ടം പാരാമീറ്റേഴ്സ് ഉള്ള രണ്ട് കണികകൾ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് നോ ക്ലോണിംഗ് തിയറം അനുശാസിക്കുന്നുണ്ട്. ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന പ്രതിഭാസം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഒരു കണികയിൽ നിന്നും മറ്റൊരു കണികയിലേക്ക് ക്വാണ്ടം ഇൻഫർമേഷൻ കൈമാറ്റം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തിയററ്റിക്കലി ഇത് ചെയ്യാൻ ദൂരപരിധി ഒരു പ്രശ്നമല്ല. ഒരു കണിക ഭൂമിയിലും മറ്റേ കണിക ചൊവ്വയിലുമാണെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ കൈമാറ്റം നടക്കും. അപ്പോൾ ഫലത്തിൽ ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാതെ തന്നെ ഭൂമിയിലെ ഒരു കണികയെ ചൊവ്വയിലെത്തിച്ചു എന്ന് പറയാൻ കഴിയും. പക്ഷേ സത്യത്തിൽ സംഭവിക്കുന്നത് ഭൂമിയിലുള്ള ഒരു കണികയുടെ ക്വാണ്ടം ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്വാണ്ടം സ്റ്റേറ്റ് ചൊവ്വയിലുള്ള മറ്റൊരു കണികയിലേക്ക് അപ്പാടെ കൈമാറ്റം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ക്വാണ്ടം ടെലിപോർട്ടേഷൻ്റെ ബേസിക് കോൺസെപ്റ്റ്. പക്ഷേ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ അത് ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് കാരണമാവും. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാദ്യം ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ച ക്വാണ്ടം എൻടാംഗിൾമെന്റ്. ഈ വിഷയത്തെക്കുറിച്ച് മുൻപത്തെ ചില വീഡിയോകളിൽ സൂചിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിലും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് എവിടെയും പറഞ്ഞിട്ടില്ല. ശരിക്കും മനസ്സിലായില്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്ന ഒരു പ്രതിഭാസമാണ് ക്വാണ്ടം എൻടാംഗിൾമെന്റ്. രണ്ട് ക്വാണ്ടം കണികകളുടെ സ്വഭാവങ്ങൾ പരസ്പരം ഒരു പ്രത്യേക രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന അവസ്ഥയെയാണ് ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് വിളിക്കുന്നത്. അത്തരമൊരു ബന്ധം രണ്ട് കണികകൾ തമ്മിൽ വന്നാൽ ഇതിൽ ഒരു കണികയുടെ അവസ്ഥയെ നമ്മൾ അളന്നാൽ അത് മറ്റേ കണികയുടെ അവസ്ഥയെ തൽക്ഷണം തന്നെ ബാധിക്കും.
ഈ കണികകൾ നമ്മൾ എത്ര ദൂരത്തിലാണെങ്കിൽ പോലും തൽക്ഷണം തന്നെ ഇത് സംഭവിക്കും. പ്രകാശത്തെക്കാൾ വേഗത്തിൽ ഒരു ഇൻഫർമേഷനും സഞ്ചരിക്കാൻ കഴിയില്ല എന്ന പ്രപഞ്ച നിയമം ഈ ഒരു കാര്യത്തിൽ ബാധകമല്ല, അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ദൂരത്തിൻ്റെ കാര്യം പോട്ടെ, ഈ രണ്ട് കണികകൾ തമ്മിലുള്ള സമയത്തിൻ്റെ വ്യത്യാസം പോലും ഇതിനൊരു തടസ്സമാവില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ ഒരു കണികയെ നമ്മൾ ഭാവിയിൽ അളന്നാൽ അത് മറ്റേ കണികയെ ഭൂതകാലത്തിൽ ബാധിക്കുമെന്ന് തെളിയിക്കുന്ന പരീക്ഷണ ഫലങ്ങൾ വരെയുണ്ട്. രണ്ട് കണികകൾ തമ്മിൽ ഇത്തരമൊരു ബന്ധം എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കാനായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് പ്രകാശത്തിൻ്റെ കണികയായ ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണും പോസിട്രോണുമായി മാറുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിൻ്റെ പേരാണ് പെയർ പ്രൊഡക്ഷൻ. ഇത് പലപ്പോഴും നാച്ചുറലായിട്ട് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത്തരമൊരു പ്രക്രിയയിൽ കൺസെർവ് ചെയ്യപ്പെടേണ്ട ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഊർജത്തിൻ്റെയും മാസിൻ്റെയും കാര്യം തന്നെ എടുക്കാം. ഫോട്ടോൺ എന്നത് ഊർജത്തിൻ്റെ കണികയാണ്, അതിന് മാസ് ഇല്ല. ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ആ ഫോട്ടോൺ പിന്നെ ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് മാസുള്ള രണ്ട് കണികകളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സിൽ ഫോട്ടോണിൻ്റെ കയ്യിലുള്ള ഊർജമാണ് ഇലക്ട്രോണിൻ്റെയും പോസിട്രോണിൻ്റെയും മാസായിട്ട് മാറുന്നത്. ഇനി ഫോട്ടോണിൻ്റെ കയ്യിൽ കൂടുതൽ ഊർജ്ജം ഉണ്ടെങ്കിൽ അത് ഈ രണ്ട് കണികകളുടെ കൈനറ്റിക് എനർജി അഥവാ വെലോസിറ്റി ആയി മാറും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മാസ് പ്ലസ് എനർജി ടോട്ടലായിട്ട് കൺസേർവ്ഡ് ആണ്. അതുപോലെ തന്നെ ഫോട്ടോണിന് ചാർജ് ഇല്ല, അത് ന്യൂട്രലാണ്. നേരെ മറിച്ച് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വഴി ഒരു ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ പ്രപഞ്ചത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഒരു പുതിയ കണിക ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ പോസിറ്റീവ് ചാർജുള്ള ഒരു പോസിട്രോണും ഉണ്ടാകുന്നുണ്ട്. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ചാർജിൻ്റെയും എഫക്റ്റ് ക്യാൻസൽ ആകുമെന്നുള്ളതുകൊണ്ട് ഇത് ഒരു പ്രശ്നമാകുന്നില്ല. അങ്ങനെ ചാർജും കൺസേർവ്ഡായി. അതുപോലെ തന്നെയുള്ള മറ്റൊരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റിയാണ് സ്പിന്. ക്വാണ്ടം കണികകൾക്ക് സ്പിൻ എന്നൊരു പ്രോപ്പർട്ടി ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ കണികകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ കറങ്ങുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതിന് സമാനമായ ചില സ്വഭാവങ്ങൾ അവയ്ക്കുണ്ട്. ഈ സ്വഭാവങ്ങളെ ചേർത്താണ് അവയുടെ സ്പിൻ എന്ന് വിളിക്കുന്നത്. പ്രകാശ കണികയായ ഫോട്ടോണിൻ്റെ സ്പിന്ന് ഇൻറ്റിജർ സ്പിന്നാണ്, അഥവാ അതിന് സ്പിൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇലക്ട്രോണിനും പോസിട്രോണിനും സ്പിന്നുണ്ട്. പെയർ പ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഒരു ഇലക്ട്രോണിനും പോസിട്രോണിനും എപ്പോഴും ഓപ്പോസിറ്റ് സ്പിന്നായേ മതിയാകൂ. അതായത് ഒരു കണിക കറങ്ങുന്നതിൻ്റെ നേരെ എതിർ ദിശയിലാണ് മറ്റേ കണിക കറങ്ങുന്നുണ്ടായിരിക്കുക. അപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം സ്പിന്നില്ലാത്ത ഒരു ഫോട്ടോണിന് പകരം ഓപ്പോസിറ്റ് സ്പിന്നുള്ള രണ്ട് കണികകൾ ഉണ്ടാക്കപ്പെടുന്നു. ഇവയുടെ രണ്ടിൻ്റെയും സ്പിന്ന് ചേരുമ്പോൾ നെറ്റ് എഫക്റ്റ് ക്യാൻസലായി പോകുമെന്നുള്ളതുകൊണ്ട് ഈ കേസിൽ സ്പിന്ന് കൺസേർവ്ഡായി. ഇങ്ങനെ കൺസെർവ് ചെയ്യപ്പെടേണ്ട എല്ലാ ക്വാണ്ടിറ്റികളും കൺസെർവ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് പെയർ പ്രൊഡക്ഷൻ എന്ന പ്രോസസ്സ് നടക്കുക. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഇലക്ട്രോണിൻ്റെയും പോസിട്രോണിൻ്റെയും മാസ് എത്രയാണെന്നും ചാർജ് എത്രയാണെന്നും ഉള്ളത് ഫിക്സഡ് ആണ്. അവയ്ക്ക് ആ മാസും ചാർജും ഉണ്ടായേ മതിയാകൂ. എന്നാൽ സ്പിന്നിൻ്റെ കാര്യം അങ്ങനെയല്ല. ഒരു ഇലക്ട്രോണിന് ഏത് ദിശയിൽ വേണമെങ്കിലും കറങ്ങാം, അതുപോലെ ഒരു പോസിട്രോണിനും ഏത് ദിശയിൽ വേണമെങ്കിലും കറങ്ങാം. പെയർ പ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഒരു ഇലക്ട്രോണിനും പോസിട്രോണിനും എപ്പോഴും ഓപ്പോസിറ്റ് സ്പിന്നായിരിക്കണമെന്നേ ഉള്ളൂ. അത് ഏത് ദിശയിലും ആകാം. അതായത് അവയുടെ സ്പിന്ന് ഈ കാണിച്ചിരിക്കുന്ന പോലെ ഏത് രീതിയിലും ആകാം. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സൂപ്പർ പൊസിഷൻ എന്നത്. ഒരു ഇലക്ട്രോണിൻ്റെ സ്പിന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഒരു ഇലക്ട്രോണിൻ്റെ സ്പിൻ ഡയറക്ഷൻ നമ്മൾ മെഷർ ചെയ്യാത്തിടത്തോളം കാലം അത് സാധ്യമായ എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ സ്പിന്ന് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് സൂപ്പർ പൊസിഷൻ എന്ന ആശയം. അങ്ങനെ വരുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത് വരെ പെയർ പ്രൊഡക്ഷൻ വഴി ഉണ്ടായ ഈ ഇലക്ട്രോണും പോസിട്രോണും സാധ്യമായ എല്ലാ ദിശയിലും ഒരേ സമയം കറങ്ങുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ ഇലക്ട്രോണിൻ്റെ സ്പിൻ ഡയറക്ഷൻ മെഷർ ചെയ്ത് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. അതിൻ്റെ സ്പിന്നിൻ്റെ ഏരോ ഡയറക്ഷൻ മുകളിലോട്ടാണെങ്കിൽ തത്സമയം തന്നെ പോസിട്രോണിൻ്റെ സ്പിൻ ഡയറക്ഷൻ താഴോട്ടായി മാറിയിട്ടുണ്ടാവും, മാറിയേ പറ്റൂ. അതിന് ഇനി എല്ലാ ഡയറക്ഷനിലും സ്പിൻ ചെയ്യാൻ കഴിയില്ല. ഇലക്ട്രോണിൻ്റെ സ്പിൻ ഡയറക്ഷൻ നമ്മുടെ മെഷർമെൻ്റ് വഴി തീരുമാനിക്കപ്പെട്ട് അതേ ക്ഷണം തന്നെ ഇലക്ട്രോൺ മെഷർ ചെയ്യപ്പെട്ടു എന്നും അതിൻ്റെ സ്പിൻ ഡയറക്ഷൻ എന്തായിരുന്നു എന്നുമുള്ള ഇൻഫർമേഷൻ പോസിട്രോണിലേക്ക് എത്തും. അതോടുകൂടി നമ്മൾ മെഷർ ചെയ്യാതെ തന്നെ പോസിട്രോണിൻ്റെ സ്പിൻ ഡയറക്ഷൻ തീരുമാനിക്കപ്പെട്ടു. രണ്ട് കണികകളുടെ സ്വഭാവങ്ങൾ ഈ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതിനെയാണ് എൻടാംഗിൾമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ സാഹചര്യത്തിൽ ഈ ഇലക്ട്രോണും പോസിട്രോണും പരസ്പരം എൻടാംഗിൾഡ് ആയിരുന്നു എന്ന് പറയും.
നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഈ കണികകൾ തമ്മിൽ പ്രകാശവർഷങ്ങളുടെ ദൂരമുണ്ട് എന്ന് വിചാരിക്കുക. എങ്കിലും ഇലക്ട്രോണിൻ്റെ സ്പിൻ ഡയറക്ഷൻ നമ്മുടെ മെഷർമെൻ്റ് വഴി തീരുമാനിക്കപ്പെട്ട അതേ ക്ഷണം തന്നെ പോസിട്രോണിൻ്റെ സ്പിൻ ഡയറക്ഷൻ മെഷർ ചെയ്യാതെ തന്നെ തീരുമാനിക്കപ്പെടും. പ്രകാശത്തേക്കാൾ വേഗത്തിൽ ഒരു ഇൻഫർമേഷനും സഞ്ചരിക്കാൻ കഴിയില്ല എന്ന പ്രപഞ്ച നിയമം ഈ ഒരു കാര്യത്തിൽ ബാധകമാകാറില്ല. അതാണ് എൻടാംഗിൾമെൻറ്റിൻ്റെ പ്രത്യേകത. ആക്ച്വലി ദൂരം മാത്രമല്ല, സമയവും എൻടാംഗിൾമെൻറ്റിന് തടസ്സമാകില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു കണികയെ നമ്മൾ ഭാവിയിൽ അളന്നാലും അതിൻ്റെ പാർട്ട്ണർ കണികയുടെ സ്വഭാവം ഭൂതകാലത്തിൽ ബാധിക്കപ്പെടും എന്ന് തെളിയിക്കുന്ന പരീക്ഷണ ഫലങ്ങളുണ്ട്. അതായത് എൻടാംഗിൾഡ് കണികകളിൽ ഒന്ന് മെഷർ ചെയ്യപ്പെട്ടുവെന്നും അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുമുള്ള ഇൻഫർമേഷൻ മറ്റേ കണികയിലെത്താൻ ദൂരമോ സമയമോ ഒരു തടസ്സമല്ല, അതെപ്പോഴും തൽക്ഷണം തന്നെ എത്തും. അതാണ് ഈ കണികകൾ തമ്മിലുള്ള ബന്ധം. പക്ഷേ അത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ രണ്ട് കണികകൾ തമ്മിൽ സത്യത്തിൽ പ്രകാശത്തേക്കാൾ വേഗത്തിൽ ആശയവിനിമയം നടക്കുന്നുണ്ടോ, അതോ ഇവ തമ്മിൽ നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത വേറെന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അതാണ് ക്വാണ്ടം എൻടാംഗിൾമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ നിഗൂഢത. ക്വാണ്ടം എൻടാംഗിൾമെൻറ്റിനെ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് ഐൻസ്റ്റീൻ വിളിക്കാൻ ഇതൊക്കെയാണ് കാരണം. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്വാണ്ടം എൻടാംഗിൾമെൻ്റ് എന്നത് പ്യുവർ മാജിക് ആണെന്നൊന്നും പറയാൻ കഴിയില്ല. അത് ഫോളോ ചെയ്യുന്ന ചില കൃത്യമായ ലോജിക്കുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ കണ്ട കേസിൽ ഇലക്ട്രോണിൻ്റെയും പോസിട്രോണിൻ്റെയും സ്പിൻ എന്ന പ്രോപ്പർട്ടിയാണ് എൻടാംഗിൾഡ് ആയിരുന്നത്, അല്ലാതെ അവയുടെ മാസോ ചാർജോ ഒന്നുമല്ല എൻടാംഗിൾഡ് ആയിരുന്നത്. അതായത് നമ്മൾ അളക്കുന്നതിന് മുമ്പ് ഒരു സൂപ്പർ പൊസിഷൻ അവസ്ഥയിൽ ഉണ്ടായിരുന്നതും ഒരു കണികയുടെ അളന്നപ്പോൾ മറ്റേ കണികയുടേത് നിർണയിക്കപ്പെടുകയും ചെയ്തത് ഇവിടെ സ്പിൻ എന്ന സ്വഭാവമാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം വഴിയാണ് ഈ രണ്ട് കണികകൾ എൻടാംഗിൾഡ് ആയിരുന്നത്. അതായത് രണ്ട് എൻടാംഗിൾഡ് കണികകളുടെ സൂപ്പർ പൊസിഷൻ അവസ്ഥയിലുള്ള സ്വഭാവങ്ങൾ മാത്രമേ എൻടാംഗിൾമെൻ്റ് വഴി ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളൂ. നമ്മൾ ഇപ്പോൾ കണ്ട കേസിൽ സൂപ്പർ പൊസിഷൻ അവസ്ഥയിലുണ്ടായിരുന്നത് സ്പിൻ എന്ന സ്വഭാവമായിരുന്നു. എന്നാൽ ഇത്തരം സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിൽ ആകാനിടയുള്ള വേറെയും ക്വാണ്ടം പ്രോപ്പർട്ടീസ് ഉണ്ട്. രണ്ട് കണികകൾ എൻടാംഗിൾഡ് ആണെങ്കിൽ ആ സമയത്ത് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലുണ്ടായിരുന്ന എല്ലാ സ്വഭാവങ്ങളും ഈ രണ്ട് കണികകളുടെയും എൻടാംഗിൾഡ് ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം, നമ്മൾ അളക്കുന്നതോടുകൂടി ഈ സൂപ്പർ പൊസിഷൻ അവസാനിച്ചു. അതുകൊണ്ട് തന്നെ അതോടൊപ്പം എൻടാംഗിൾമെൻറ്റും ബ്രേക്കാവും. അതിനുശേഷം ഈ രണ്ട് കണികകൾ തമ്മിൽ ഒരു എൻടാംഗിൾമെൻറ്റും നിലനിൽക്കുന്നില്ല. സാധാരണ രണ്ട് കണികകൾ തമ്മിൽ എൻടാംഗിൾഡ് ആയിക്കഴിഞ്ഞാൽ ഒരു കണികയെ നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ മറ്റേ കണികയ്ക്കും സംഭവിക്കും എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെയുണ്ട്. അതായത് നമ്മൾ ഈ കണികയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ ഒപ്പം തന്നെ മറ്റേ കണികയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെയുണ്ട്. അങ്ങനെയൊന്നും എൻടാംഗിൾമെൻറ്റിൽ സംഭവിക്കില്ല. മാത്രമല്ല ഒരു മെഷർമെൻ്റ് വഴി സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കണികകൾ തമ്മിലുള്ള എൻടാംഗിൾമെൻറ്റും നഷ്ടപ്പെടും. അവ പിന്നെ ഇൻഡിപെൻഡൻ്റ് കണികകളാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ പ്രകാശത്തേക്കാൾ വേഗതയിൽ ആശയവിനിമയം നടത്താനോ ഫ്യൂച്ചറിൽ നിന്നും പാസ്റ്റിലേക്ക് മെസ്സേജ് അയക്കാനോ ഒന്നും എൻടാംഗിൾമെൻ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇപ്പോൾ കണ്ട പെയർ പ്രൊഡക്ഷൻ എന്നൊരു പ്രോസസ്സ് വഴി മാത്രമല്ല എൻടാംഗിൾഡ് കണികകൾ ഉണ്ടാക്കപ്പെടുന്നത്. അത് പല രീതിയിലും ഉണ്ടാക്കാം. തികച്ചും റാൻഡമായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന രണ്ട് കണികകളെ ചില പ്രത്യേക രീതിയിൽ ഇൻ്ററാക്ട് ചെയ്യിപ്പിച്ചാൽ അവയുടെ ചില സ്വഭാവങ്ങൾ ഇതുപോലെ തന്നെ എൻടാംഗിൾഡ് ആവും. അതിനുശേഷം ഈ കണികകളെ ഡിസ്റ്റർബ് ചെയ്യാതെ വളരെ ദൂരത്തിലേക്ക് അകത്തിക്കൊണ്ടുപോയാലും ഈ എൻടാംഗിൾമെൻറ്റ് നഷ്ടമാവില്ല. പിന്നീട് ഇതിലെ ഒരു കണികയുടെ എൻടാംഗിൾഡ് സ്വഭാവങ്ങൾ മെഷർ ചെയ്താൽ തൽക്ഷണം തന്നെ മറ്റേ കണികയുടെ ആ സ്വഭാവങ്ങൾ തീരുമാനിക്കപ്പെടും. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കേവലം രണ്ട് കണികകൾ മാത്രമല്ല ഒരേ സമയം എൻടാംഗിൾഡ് ആക്കാൻ കഴിയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിനെ ഒരേ സമയം എൻടാംഗിൾഡ് ആക്കാൻ കഴിയും. ഇത്തരത്തിൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെ ഫോട്ടോണുകൾ ഉപയോഗിച്ച് എൻടാംഗിൾ ചെയ്തതായിട്ട് 2020 വാർത്തകൾ വന്നിരുന്നു. പിന്നീടുള്ള ചില പരീക്ഷണങ്ങളിലും ഇത്തരം റിസൾട്ടുകൾ പ്രകടമായിട്ടുണ്ട്. ഈ എൻടാംഗിൾമെൻ്റ് എന്ന പ്രതിഭാസം ജീവനുള്ള വസ്തുക്കളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഒരു പരിധിവരെ വിജയം കണ്ടു തുടങ്ങി എന്നും പറയപ്പെടുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന കോൺസെപ്റ്റാണ് ക്വാണ്ടം എൻടാംഗിൾമെൻ്റ്. ഈ ഒരു മേഖലയിൽ വളരെ അതിശയിപ്പിക്കുന്ന മുന്നേറ്റമാണ് കഴിഞ്ഞ കുറച്ച് കാലത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്കിനി ക്വാണ്ടം ടെലിപോർട്ടേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം.
കടുക്കട്ടി മാത്തമാറ്റിക്സിൻ്റെ സഹായമില്ലാതെ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ക്വാണ്ടം എൻടാംഗിൾമെൻറ്റിനെ കുറിച്ച് നേടിയ അറിവുകൾ വെച്ച് മാത്സ് ഇല്ലാതെ ഇത് മനസ്സിലാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. നമ്മൾ ആദ്യം ഒരു ജോഡി എൻടാംഗിൾഡ് കണികകളെ ഉണ്ടാക്കുന്നു. അതായത് എയും ബിയും എൻടാംഗിൾഡ് കണികകളാക്കി എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ രണ്ട് കണികകളെ രണ്ട് പേരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എ എന്ന കണികയെ ആലീസിൻ്റെ കയ്യിലും ബി എന്ന കണികയെ ബോബിൻ്റെ കയ്യിലും ഏൽപ്പിക്കുന്നു. അതിനുശേഷം ആലീസ് എ എന്ന കണികയുമായിട്ട് സി എന്ന മൂന്നാമതൊരു കണികയെ ഒരു പ്രത്യേക രീതിയിൽ ഇൻ്ററാക്ട് ചെയ്യിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എയുടെയും സിയുടെയും ക്വാണ്ടം പ്രോപ്പർട്ടീസ് അഥവാ ക്വാണ്ടം ഇൻഫർമേഷൻ ഒരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലെത്തുന്നു. അതിനുശേഷം എയും സിയും അടങ്ങുന്ന ഈ സിസ്റ്റത്തിനെ ബെൽ മെഷർമെൻറ്റ് എന്നൊരു പ്രത്യേക തരം മെഷർമെൻറ്റിന് വിധേയമാക്കുന്നു. ആലീസിൻ്റെ കയ്യിലെ എയും ബോബിൻ്റെ കയ്യിലെ ബിയും എൻടാംഗിൾഡ് കണികകളായിരുന്നതുകൊണ്ട് ഇവിടെ ഒരു മെഷർമെൻറ്റ് നടക്കുമ്പോൾ അത് ബിയെ എന്തായാലും ബാധിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്തത് എയും സിയും അടങ്ങുന്ന ഈ സിസ്റ്റത്തിൻ്റെ കമ്പൈൻഡ് സ്വഭാവങ്ങളെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ കമ്പൈൻഡ് സിസ്റ്റത്തിൻ്റെ ക്വാണ്ടം ഇൻഫർമേഷൻ ആയിരിക്കും ബോബിൻ്റെ കയ്യിലിരിക്കുന്ന ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, അല്ലാതെ എയുടെയോ സിയുടെയോ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ക്വാണ്ടം ഇൻഫർമേഷൻ ആയിരിക്കില്ല. മെഷർമെൻ്റ് നടക്കുന്ന തൽക്ഷണം തന്നെ അത് ബിയെ ബാധിക്കുകയും ചെയ്യും. അതായത് പ്രകാശവേഗതയേക്കാൾ വേഗത്തിൽ ബാധിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം ബിയിൽ നിന്നും സിയുടെ ക്വാണ്ടം ഇൻഫർമേഷൻ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ ബോബിന് കഴിയില്ല. എയും സിയും അടങ്ങുന്ന ഈ സിസ്റ്റത്തെ മെഷർ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് എന്തായിരുന്നുവെന്ന് ആലീസ് ബോബിനെ അറിയിക്കുന്നു. ആ റിസൾട്ട് കൂടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ സിയുടെ ക്വാണ്ടം ഇൻഫർമേഷൻ എന്തായിരുന്നുവെന്ന് ബിയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാൻ ബോബിന് കഴിയും. ഇതാണ് ക്വാണ്ടം ടെലിപോർട്ടേഷൻ എന്ന പ്രോസസ്സിൽ ഇന്ന് നടക്കുന്നത്. ഈ ഒരു പരീക്ഷണം ഭൂമിയിൽ വെച്ച് പലതവണ വിജയകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും ഈ രണ്ട് കണികകൾ തമ്മിലുള്ള ദൂരം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നുകൊണ്ടിരുന്നു. ഒരു പരീക്ഷണത്തിൽ ഇതിലെ ഒരു കണിക ചൈനയിലും മറ്റേ കണിക ഭൂമിയിൽ നിന്നും 1400 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്ന ഒരു സാറ്റലൈറ്റിലുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും ഈ കണികകൾ തമ്മിൽ ക്വാണ്ടം ഇൻഫർമേഷൻ വിജയകരമായിട്ട് കൈമാറ്റം ചെയ്യാൻ കഴിഞ്ഞു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സി എന്ന കണികയുടെ കയ്യിലുള്ള ചില ക്വാണ്ടം ഇൻഫർമേഷൻസ് മാത്രമാണ് ഇത്തരത്തിൽ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബി സിയായി മാറിയെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പിന്നെ സിയിൽ നിന്നും ബിയിലേക്ക് ക്വാണ്ടം ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രകാശത്തേക്കാൾ വേഗത്തിലാണെങ്കിലും അത് നമുക്ക് ഉപയോഗത്തിലാകുന്നത് ആലീസ് തൻ്റെ മെഷർമെൻ്റ് റിസൾട്ട് ബോബിനെ അറിയിക്കുമ്പോഴാണ്. അത് ഇന്നത്തെ കൺവെൻഷണൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വഴി മാത്രമേ നടക്കൂ. പ്രകാശവേഗത എന്ന ലിമിറ്റ് അപ്പോൾ നമുക്ക് ബാധകമാവും. അതുകൊണ്ട് തന്നെ ക്വാണ്ടം ടെലിപോർട്ടേഷൻ പ്രകാശത്തേക്കാൾ വേഗത്തിൽ നടക്കുന്ന പ്രോസസ്സാണെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് ഭാവിയിൽ ഈ ഒരു ടെക്നോളജി വഴി എന്തൊക്കെ സാധ്യമാകുമെന്നത് നമുക്കിപ്പോൾ ഊഹിക്കാൻ കഴിയില്ല. അത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.